അപ്പോൾ ലാസ്റ്റ് 2 ഡേയ്സ് ആയിട്ട് മണപ്പുറത്തിലൊരു വലിയ ഫോളോവേ നമ്മൾ കാണുന്നുണ്ട്. റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ഇൻവെസ്റ്റേഴ്സിന് ഒരു ഡൗട്ടുണ്ട്, മണപ്പുറം ഇനി ഹോൾഡ് ചെയ്യണോ അതോ എക്സിറ്റ് ചെയ്യണോ, വേറൊരു സൈഡിൽ കുറച്ച് പേർക്ക് ഇതിൻ്റെ എൻട്രി ലെവൽ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. 165 ആണോ, 155 ആണോ, എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, അത് ഇനിയും ഡൗൺ ആവുമോ എന്ന രീതിയിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്ന മണപ്പുറത്തിൽ. നമ്മൾ 3 മന്ത്സ് ബാക്ക് ഇതേ മണപ്പുറം ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 30% ടാർഗറ്റ് വെച്ചിട്ട് അത് 1 വീക്കിനുള്ളിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു സ്റ്റോക്ക് ഒരു നല്ലൊരു കറക്ഷൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു സിക്സ് മന്ത്സ് അതായത് നമ്മൾ ഏകദേശം 100 റേഞ്ചിലുള്ളപ്പോഴാണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 13 ഏപ്രിൽ ആ ഒരു ടൈമിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റോക്ക് ഒരു 130 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിനുശേഷം എഗെയിൻ ഇതൊരു ഡൗൺ ഫോളിൽ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം ഒരു 150 റേഞ്ചിലൊക്കെ ഇൻട്രാഡെ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു 115 ആ ഒരു റേഞ്ചിൽ ഇത് നല്ല രീതിയിൽ ഡൗൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രാഡേയിൽ 115 താഴെ വന്നൊരു സ്റ്റോക്കാണ്. കറക്റ്റായിട്ട് ഒന്ന് ഞാനൊന്ന് ലോ 11.25 മെയിലാണ് കേട്ടോ ഇത് വന്നത്. അതിനുശേഷമാണ് ഈ സ്റ്റോക്ക് എഗെയിൻ ഒരു വലിയ ബൗൺസ് ബാക്ക് ടു ദ ലെവൽ ഓഫ് 180. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 182 ഒക്കെയാണ് ഹൈ, 187 വരെ ഇൻട്രാഡെ ഹൈ വന്നിട്ടുണ്ടായിരുന്നു. ക്ലോസിംഗ് പ്രൈസ് 182. അതിനുശേഷമാണ് ഈ ഒരു ഫാൾ, അതായത് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു ഫാൾ അടിച്ചത് ആ റിസൾട്ടിന് ശേഷമാണ് ഫാൾ വന്നത്. അതായത് 187 വരെ ഹൈ ലെവൽ പോയ ശേഷമാണ് വന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് ഞാൻ കാണിച്ചത് 130 കഴിഞ്ഞിട്ട് ഒരു ഡിപ്പ് വന്നു, അതിന് ശേഷമാണ് 150, 180 ആ ലെവലുകൾ പോയത്. ഇപ്പോൾ അഗെയിൻ 180 എന്നൊരു കറക്ഷൻ വരുന്നുണ്ട്. ഈ കറക്ഷൻ്റെ കാര്യം പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. കാരണം പ്രോഫിറ്റ് ഇത്രയും കയറി നിൽക്കുന്ന ഒരു സ്റ്റോക്കിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതായിരിക്കുന്ന മണ്ടത്തരമാണ്. അപ്പോൾ എല്ലാവരും ഒരു പാർഷ്യലെങ്കിലും പ്രോഫിറ്റ് എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സൈഡിൽ നിഫ്റ്റി ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കുള്ളൊരു സിഗ്നേച്ചർ പോലെ സൈൻ എന്നൊക്കെ പറയാം കാണിക്കുന്നുണ്ട്. ഇപ്പം നിഫ്റ്റിയും ഇതിൻ്റെ മൂവ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്, നിഫ്റ്റിയും ഇറങ്ങുകയാണ്, സ്റ്റോക്ക് ഇറങ്ങുകയാണ്. സോ പ്രോഫിറ്റ് ബുക്കിംഗ്സ് ഒബ്വിയസ്ലി വരും. അപ്പോൾ 2 ദിവസമായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തത് 158 വന്നു. അപ്പോൾ നമ്മൾ ഇതിന് എന്താണ് ഫോർത്തിൽ പറയുന്നത് വെച്ചാൽ എല്ലാവരും ബൈ തന്നെ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു നെഗറ്റിവിറ്റി ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഇല്ല. കാരണം പോസിറ്റീവ് റിസൾട്ടാണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഈ സോട്ട് അനാലിസിസിൽ ത്രെഡിൽ നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് ബ്രോക്കർ ഡൗൺ ഗ്രേഡ് ഇൻ റെക്കോ ഓർ ടാർഗറ്റ് പ്രൈസ്, അതിൻ്റെ അർത്ഥം ബ്രോക്കറേജസ് ഈ മണപ്പുറം എന്ന സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ചു, അല്ലെങ്കിൽ മണപ്പുറത്തിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഇപ്പോൾ കുറച്ചു. നേരത്തെ എല്ലാവരും 180 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പറയുന്ന ടാർഗറ്റ് 150 ആയിരിക്കും. കാരണം സ്റ്റോക്ക് ആ ഒരു റാലി പോയി കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു, അറൌണ്ട് 28.98% ഓഫ് ഇയർ ഓൺ ഇയർ ബേസിസിൽ ഈ സ്റ്റോക്ക് മൂവ്മെൻറ്റ് നടത്തിയതാണ്. പിന്നെ ഇപ്പോഴത്തെ മണപ്പുറത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ഇനി മണപ്പുറം ഫർദർ ഈ ഒരു 180+ റേഞ്ചസ് ഓർ 200 ബ്രേക്കിംഗ് ചാൻസസ് ഉണ്ടോ, അതാണ് ഏകദേശം എല്ലാവർക്കും അറിയേണ്ടത്. മണപ്പുറത്തിന് ബിസിനസ് എന്താണ്? സിമ്പിൾ, സ്വർണ്ണ പണയം വായ്പ എന്നാണ് അവർക്ക് മെജോറിറ്റി ഓഫ് ഇൻകം വരുന്നത്. അപ്പം ഞാനൊരു സിനാരിയോ പറയാം. ഒരു 32,000 ഉള്ള റേഞ്ചിൽ ഒരാൾ ഈ സ്വർണ്ണ പണയ വായ്പയ്ക്ക് വേണ്ടി കുറച്ച് സ്വർണം ഒരു 5 പവൻ, അതിൻ്റെ വില വരുന്നത് ഏകദേശം 1.5 ലക്ഷം രൂപയാണ് വരുന്നത്. പക്ഷേ ഈ മണപ്പുറം ഇവർ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ് ഇവർ വായ്പയായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ അസറ്റിൻ്റെ എക്സാക്റ്റ് വാല്യൂവിൻ്റെ എത്രയോ താഴ്ന്ന പെർസെൻറ്റേജ്, 66% 70% ഒക്കെ ആയിരിക്കും ഇവർ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. 60-70 എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തു. ഇപ്പോൾ കുഴപ്പമില്ല. ഫസ്റ്റ് സിനാരിയോയിൽ ഇപ്പോഴത്തെ സിനാരിയോ ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. 32-ന് 40,000 എത്തി, ഇന്നലെ 40,160 എത്തി. ഇപ്പോൾ അവൻ്റെ വിലയാണ് പറയുന്നത്. അപ്പോൾ 40,000 രൂപ വിലയുള്ള 5 പവൻ 2 ലക്ഷമായി. നമ്മൾ കൊടുത്ത പൈസ 1 ലക്ഷം രൂപയുള്ളൂ. ഇൻ കേസ് ഇവരിത് ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും മണപ്പുറത്തിന് അസറ്റ് ഡബിളാകുകയാണ് ചെയ്തത്, ശരിയല്ലേ? ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ ഇനി തിരിച്ചൊരു സിനാരിയോ വരുന്നത്
32,000 ഉള്ള പവന്റെ വില ഒരു 25,000 ലേക്ക് പോവുകയാണെങ്കിൽ എത്രയായിരിക്കും വാല്യൂ വരിക? 125, അതായത് 1.5 lakh ആണ് വരിക. അപ്പോഴും 1 lakh രൂപ പണയമായി കൊടുത്തിട്ടുള്ളൂ. ഇനി 20,000 റുപ്പീസ് ആണ് പണത്തിൽ വരിക, പവൻ്റെ വില വരികയാണെങ്കിൽ 5 × 20, 1 lakh. നമുക്ക് നഷ്ടമില്ല നേട്ടമില്ല എന്ന രീതിയിലായിപ്പോൾ. അപ്പോൾ 40,000 പവൻ്റെ വില എത്ര കൊണ്ട് കുറഞ്ഞാലും ഈ പറഞ്ഞ 25 താഴെ വരാൻ ചാൻസസ് നിയർ ടേമിലേക്കില്ല. അനലിസ്റ്റുകളും ബാക്കിയുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ പറഞ്ഞു വെച്ച് വരികയാണെങ്കിൽ പവൻ്റെ വില 50,000 ക്രോസ് ചെയ്യുമെന്നാണ് പറയുന്നത് നെക്സ്റ്റ് 3 months. അപ്പോൾ അത് എൻറ്റയർലി മുത്തൂറ്റും മണപ്പുറം പോലുള്ള സ്റ്റോക്കുകൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ബാങ്കിലൊക്കെ ഒരു ലോണിന് പോയി കഴിഞ്ഞാൽ കിട്ടാനുള്ള കാലതാമസം കാര്യങ്ങളും, അതേപോലെ ഇപ്പോഴത്തെ കോവിഡിൻ്റെ ഒരു ഇഷ്യൂ കാരണം ജോലി നഷ്ടപ്പെട്ടതും ജോലിക്ക് പോകാൻ പറ്റാത്തവരെല്ലാം അവരുടെ കയ്യിലുള്ളൊരു അസറ്റ് വെച്ചിട്ടാണ് പണവായ്പകൾ എടുക്കുന്നത്. അത് ഈ പറഞ്ഞ ബാങ്കിങ്ങിലായാലും അതേപോലെ തന്നെ മുത്തൂറ്റ് മണപ്പുറം എന്നീ സ്റ്റോക്കുകളിൽ ഒരു മൂവ്മെൻ്റ് വരാൻ കാരണം. പിന്നെ പണവായ്പകൾ ഈ ടൈമിൽ കൂടുതലായി, കാരണം ആൾക്കാർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേറെ സോഴ്സസ് ഇല്ല. അതിന് പകരം അവർ സ്വർണ്ണ വായ്പ പണയം വെച്ചിട്ട് 2 or 3 months ആ ഒരു എമൗണ്ട് വെച്ച് സർവേ ചെയ്യുന്നു. അവർക്കൊരു ഫർദർ ഇൻകം ഉണ്ടാക്കുന്നവരെ അവർ ഈ സ്വർണ്ണ വായ്പ എന്നുള്ളതാണ് അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ പേഴ്സണൽ ലോൺസൊന്നും ഈ ഒരു ടൈമിൽ ബാങ്ക്സ് ഒന്നും കൊടുക്കുന്നില്ല. മൊറട്ടോറിയുണ്ട്, അത് തിരിച്ചടവ് വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ബാങ്ക്സിൻ്റെ കേസിലാണ്, NBFC ചില കേസസിൽ അതിൽ ബാധകമല്ല. അതുകൊണ്ട് തന്നെയാണ് മണപ്പുറത്ത് മുത്തൂറ്റിൽ ഇത്ര വലിയ റാലി വരാൻ കാരണം. അപ്പോൾ ഈ ഒരു ഡിപ്പ് കഴിഞ്ഞ ശേഷം ഒരു ഹപ്പ് ഉണ്ടാവും. എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ഹപ്പല്ല സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസിൽ വരുന്നത്, ഓരോ സ്റ്റോക്കിലും വരുന്നത്. ഹയർ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് ഹയർ ഹൈ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മണപ്പുറത്തിൻ്റെ കേസിൽ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം 130 നമ്മളിപ്പോൾ സെല് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ 140, 115, 110 ലെവൽ വരെ എത്തിയപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും എനിക്ക് ഒരു വലിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നഷ്ടപ്പെടുത്തി എന്നുള്ള രീതിയിൽ. പക്ഷേ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ട് 180 വന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ 180 സെല് ചെയ്ത ആൾക്കാർ ഒരു 3 months കഴിഞ്ഞ് ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു 3 months 200 ഹിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ പറയാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാം 200 എത്തി, അപ്പോൾ കുറേ പേര് അതിൽ കമൻറ്റ് ചെയ്യും ഞാൻ ശരിയാണ് ഞാൻ 165 സെല് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ 150 സെല് ചെയ്തു സെല് ചെയ്യണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ. കാരണം നമ്മൾ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു സ്റ്റോക്ക് സെല് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്റ്റോക്ക് കയറിപ്പോകുന്നൊരു അവസ്ഥകളുണ്ട്. കാരണം അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ കുറച്ചും കൂടി മുകളിലായിരിക്കും. നമ്മളത് ഇല്ലാതെ ചില ഇമോഷൻസിൻ്റെ പുറത്തൊക്കെ ഈ ഒരു സ്റ്റോക്ക് സെല് ചെയ്ത് കളയുന്നതുകൊണ്ടാണ് ഇതുപോലത്തെ വലിയ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാകുന്നത്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് ലോങ് ടേമിലാണ് നടക്കുന്നത്. ലോങ് ടേമിൽ നടക്കണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടായാലേ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ 160 or 150 ഇറങ്ങിപ്പോയ ശേഷം സ്റ്റോക്ക് 200 പണ്ട് എൻ്റെയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാപ്പി സൺഡേ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാവ് എ നൈസ് ഡേ.